Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. എന്റെ വീട് മലപ്പുറമാണ്. ഞാൻ പക്ഷേ സിംഗപ്പൂരിൽ നിന്ന് വരുന്നത്. സിംഗപ്പൂരിൽ നിന്ന് വന്നാ? എന്താണോ അത്യാവശ്യമായിട്ട്? അല്ല, ഞാൻ എനിക്ക് കഴിഞ്ഞ നവംബറിലെ ഇങ്ങനെ ബാക്ക് പെയിൻ വന്നിട്ട് എൻ്റെ 4 ഡിസ്ക് C4, C5, C7, T1 4 ഡിസ്ക് തേയ്മാനമുണ്ട്. അതിൻ്റെ ഡിസ്ക് പുറത്തേക്ക് തള്ളിയിട്ട് നെർവിനെ കംപ്രസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കൈ ഫുള്ളായിട്ട് നമ്മായിരിക്കുന്നു, വീക്ക്നെസ് ആയിരുന്നു. അപ്പം അവിടെ 3 ഹോസ്പിറ്റലിലും ഓപ്പറേഷൻ ചെയ്തിട്ട് ആ ഡിസ്ക് എടുത്ത് മാറ്റിയിട്ട് വേറെ ആർട്ടിഫിഷ്യൽ ഇത് വെക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യത്തെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ വേറെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഇത് തന്നെ പറഞ്ഞു, എനിക്ക് ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, നിൽക്കാനും വയ്യാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഉറപ്പായിട്ട് ഓപ്പറേഷൻ ചെയ്താൽ തന്നെ 50% പോലും ഇല്ല, ചിലപ്പോൾ ഒരു സൈഡ് പാരലൈസ്ഡായി പോവും, ഒരുപാട് കോംപ്ലിക്കേഷൻസ് അവർ പറഞ്ഞു. അപ്പം ഞാനെന്നാ അപ്പോഴിങ്ങനെ എൻ്റെ വൈഫിൻ്റെ ഒരു റിലേറ്റീവ് ബ്രദറിൻ്റെ കൂടെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ബ്രദറിൻ്റെ ഒരു റിട്രീറ്റ് വന്ന് കൂടാൻ പറഞ്ഞു. അപ്പം റിട്രീറ്റ് ഈ സമയത്ത് നടക്കുന്നുള്ളായിരുന്നു. അപ്പം കഴിഞ്ഞ മാർച്ചിൽ ചിറ്റടി വെച്ച് നടക്കുന്ന ആ ഒരു ഏകദിന ഇതിന് കൺവെൻഷന് ഞാൻ വന്നു. വന്ന ആദ്യത്തെ ദിവസം തന്നെ അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞതുപോലെ ബെൽറ്റ് ഇട്ടവരെല്ലാം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ പറഞ്ഞവർ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ബെൽറ്റ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു എനിക്ക്, പക്ഷേ ഓപ്പറേഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റേജിലേക്ക് കയറി. അപ്പം എന്നോട് ബ്രദർ പറഞ്ഞു, കർത്താവ് നിന്നെ സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ദൂരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പം ബ്രദറിൻ്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, കർത്താവ് നിന്നെ സുഖപ്പെടുത്തി, നിനക്ക് ഇനി ഓപ്പറേഷൻ വേണ്ടാന്ന്. അതുവരെ എനിക്ക് 1 മണിക്കൂർ പോലും ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ കൺവെൻഷന് വരുന്നത് തന്നെ എങ്ങനെ ഇരിക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വൈഫിനെയും കൂട്ടിയാണ് വന്നത്, എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അവൾ സിംഗപ്പൂരിന് പോയി, ഞാനിവിടെ നിന്ന് മലപ്പുറത്തിന് 20 കിലോ ലഗേജും എൻ്റെ കയ്യിൽ വയ്യാത്ത കയ്യിൽ തന്നെ എടുത്തുകൊണ്ട് തന്നെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് ഇന്ന് വരെ എനിക്ക് വേദന ഉണ്ടായിട്ടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അഗസ്റ്റിൻ പങ്കുവയ്ക്കുന്നത് ഒരു പ്രാവശ്യം നമ്മുടെ ധ്യാനത്തിന് വന്നു, ഒരു ദിവസം കൂടിയുള്ളു, ഒറ്റ കൺവെൻഷനായിട്ട് വന്നു. ഈ മകൻ്റെ ഈ നട്ടൽ അല്ലേ ഡിസ്കുകൾ ഓപ്പറേഷൻ ചെയ്ത് വേറെ ഡിസ്കുകൾ അല്ലേ ആർട്ടിഫിഷ്യൽ ഡിസ്ക് വെക്കണമെന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിലാണ് ജോലി, വന്നു ജസ്റ്റ് അല്ലേ ഒന്ന് തട്ടി ഒന്ന് പ്രാർത്ഥിച്ചു, അപ്പോൾ തന്നെ കറുത്ത പുതിയ നട്ടല് പുതിയ ഡിസ്കുകൾ കൊടുത്തു, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, ഒരു കംപ്ലൈന്റും ഇല്ല. സന്തോഷമായി, സന്തോഷമായി. ആരാ ഈ സൗഖ്യം തന്നത്? കർത്താവിന് നന്ദി. ഇപ്പൊ സിംഗപ്പൂരിൽ നിന്ന് ഇപ്പം അവധിക്ക് വന്നാണോ? ആ ഇപ്പൊ ഞാൻ അവധിക്ക് വന്നു, ഞാൻ എന്റെ ഫാമിലി മുഴുവൻ ഉണ്ട് ധ്യാനത്തിന്. ഫാമിലി മുഴുവനുണ്ട്, 3 ഫാമിലി കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കൊക്കെ സിംഗപ്പൂരിലുള്ള അവർക്ക് അറിയാം എന്റെ അവസ്ഥ, അവരെന്നെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടിട്ടുള്ളതാ. അതുകൊണ്ടോ ഈ പ്രിയ മകന് കർത്താവ് അത്ഭുതകരമായ സൗഖ്യമാണ് നൽകിയത്. അവന്റെ ക്ഷതങ്ങളാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യേശുവേ അങ്ങടെ മുറിവേറ്റ കരം വയ്ക്കണമേ, അങ്ങടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യം ലഭിക്കട്ടെ, നടുവ് നട്ടല് ഡിസ്കുകള് അസ്ഥികള് സൗഖ്യമാവട്ടെ, ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചേരട്ടെ, അകന്നുപോയ എല്ലുകൾ കൂടിച്ചേരട്ടെ. കർത്താവേ കരുണയോടെ അസ്ഥി രോഗങ്ങളാൽ വിഷമിക്കുന്നവരെ സൗഖ്യമാക്കണമേ, വീഴ്ചയിൽ ഒടിഞ്ഞ നടുവിൻ്റെ അസ്ഥികൾ ഇപ്പോൾ കൂടിച്ചേരട്ടെ. കർത്താവിൻ്റെ അത്ഭുത നാമത്തില് യേശുവിൻ്റെ അത്ഭുത ശക്തിയാല് സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആമേൻ. You are my Lord.